ഒറിജിനലി ഒരു വില്ലനും ഷസാമിൻ്റെ തന്നെ സെയിം പവേഴ്സുമുള്ള ഒരു ഈജിപ്ഷ്യനായിരുന്നു ബ്ലാക്ക് ആഡം. പക്ഷേ 2000-ത്തിന് ശേഷം ഒരു കറപ്റ്റഡ് ആൻറ്റി ഹീറോ ആയി കോമിക്സിൽ മാറുന്നു. നവംബർ 2007 തൊട്ട് റോക്ക് ഷസാം ഫിലിമുമായി അറ്റാച്ച്ഡ് ആയിരുന്നു. പക്ഷേ ഷസാമായിട്ടാണോ ബ്ലാക്ക് ആഡമായിട്ടാണോ എന്ന് ക്ലിയർ അല്ലായിരുന്നു. 2014 ബ്ലാക്ക് ആഡമാണെന്ന് കൺഫേം ആകുന്നത്. റോക്ക് അഥവാ ഡ്വെയിൻ ജോൺസന്റെ സ്റ്റാർഡത്തിൻ്റെ ബലത്തിലാണ് ഷസാമിൽ വില്ലനാകാതെ ഒരു സോളോ ഫിലിം തന്നെ ക്യാരക്ടർ നൽകാൻ തീരുമാനിച്ചത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഒക്ടോബർ 20 ബ്ലാക്ക് ആഡം വരികയാണ്. സോ ഇത്തവണത്തെ നോ യുവർ ഹീറോയിൽ ലെറ്റ്സ് എക്സ്പ്ലോർ ബ്ലാക്ക് ആഡം. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ, ചെങ്ങന്നൂർ. ബ്ലാക്ക് ആഡം ആദ്യമായി അപ്പിയർ ചെയ്യുന്നത് 1945 മാർവൽ ഫാമിലി കോമിക്സ് ഇഷ്യൂ നമ്പർ 1 അധികം ആർക്കും അറിയാത്ത കാര്യം, ഷസാമൻ ബ്ലാക്ക് ആഡം ഒറിജിനലി DC പ്രോപ്പർട്ടി ആയിരുന്നില്ല. ഫോസറ്റ് പബ്ലിക്കേഴ്സിന്റെ വിസ് കോമിക്സ് ആയിരുന്നു ഇവരുടെ ആദ്യ പബ്ലിഷേഴ്സ്. ഈ കോമിക്കിൽ വന്ന സ്റ്റോറി DC ടേക്ക് ഓവറിന് ശേഷം പിന്നീട് ഷസാമിൻ്റെ 1973 ഇഷ്യൂവിലാണ് റീപ്പബ്ലിഷ് ചെയ്തത്. ഇനി നമുക്ക് ഒറിജിൻസിലേക്ക് കടക്കാം. ഈ സ്റ്റോറിയിൽ ഷസാം എന്ന വിസാർഡ് ബില്ലിയോടും ഫ്രെഡിയോടും ബ്ലാക്ക് ആഡമിൻ്റെ കഥ പറയുന്നു. 5000 വർഷങ്ങൾക്ക് മുമ്പ് ഏൻഷ്യൻറ്റ് ഈജിപ്തിൽ വെച്ച് വിസാർഡ് തൻ്റെ പവേഴ്സ് ഒരു വേർത്തിമാനിന് പാസ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ടെത്താടം എന്ന ആൾക്ക് കൊടുക്കും. അങ്ങനെ ടെത്താടം മൈറ്റിയാടമാവും. പക്ഷേ പവേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് മാറും. ആസ് ദ മോസ്റ്റ് പവർഫുൾ മാൻ ഓൺ എർത്ത്, ഞാനാകണം ലോകം ഭരിക്കുന്നതെന്ന് പറഞ്ഞ് അന്നത്തെ ഫറവോയെ വകവരുത്തി ആഡം രാജാവാകും. ഏറ്റവും സിമ്പിളസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ഒറിജിൻ ഇതാണെങ്കിലും ഫിലിമിലെ ഒറിജിൻ ഇതാവാൻ സാധ്യതയില്ല. ജെഫ് ജോൺസിലെ New 52 കോമിക്സിലെ ഒറിജിനോട് കൂടി ചേർത്താവും അത് വരിക. ഇതിൽ ഷസാം പവർ ലഭിച്ചതിന് ശേഷം ഫ്രാൻസിസ്ക എന്ന റോക്ക് ഓഫ് എറ്റേണിറ്റിയിലുള്ള മാജിക്കൽ മിററിനോട് സംസാരിക്കുകയാണ്. തനിക്ക് പവർ ഡിസേർവ് ചെയ്യുന്നില്ല എന്നും തിരികെ എടുക്കണമെന്നും ബില്ലി അപേക്ഷിക്കുന്നു. അപ്പോൾ ഫ്രാൻസിസ്ക പറയും, ഒരു തവണ കൊടുത്ത പവർ തിരിച്ചെടുക്കാൻ പറ്റുകയില്ല, അതുകൊണ്ടാണ് ഇപ്പോഴും ബ്ലാക്ക് ആഡമിന് പവർ ഉള്ളതെന്ന്. നിനക്ക് മാത്രമേ അവനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റൂ. എന്നിട്ട് മിററിലോട്ട് നോക്കുന്ന ബില്ലി ബ്ലാക്ക് ആഡത്തിൻ്റെ സ്റ്റോറി കാണും. പഴയ കാലത്തെ കാണ്ടാക് എന്ന രാജ്യമായിരുന്നു അത്, വിസാഡിൻ്റെ ജനനസ്ഥലം. അവിടുത്തെ ക്രൂരതകൾ കാരണം വിസാഡ് അന്നേ രാജ്യം വിട്ടിരുന്നു. ഇബാക്ക് എന്ന ഇൻവേഡറിൻ്റെ തടവിലായിരുന്നു അപ്പോൾ അമ്മാൻ എന്ന കുട്ടി. ഇബാക്കിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന സമയം ഒരു മിന്നൽ വന്നിടിച്ച് അമ്മാൻ റോക്ക് ഓഫ് എത്തിയണത്തിലേക്ക് ട്രാൻസ്ഫർ ആവും. അവിടെ വിസാഡിനെ മീറ്റ് ചെയ്യും. അപ്പോൾ ബില്ലി കരുതും തന്നെ പോലെ തന്നെ ഒരു പയ്യനാണ് ബ്ലാക്ക് ആഡമെന്ന്. ആ സമയം അവിടെ ബ്ലാക്ക് ആഡം വരും. എന്നിട്ട് ആഡമാണ് കഥ തുടരുന്നത്. റോക്ക് ഓഫ് എത്തിയണിത്തി അന്നൊരു മാജിക്കൽ റിലം നെക്സസ് പോയിന്റ് ആയിരുന്നു. കൗൺസിൽ ഓഫ് എത്തിയണിത്തിൻ്റെ ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഓരോരുത്തരുടെയും ചാമ്പ്യനെ അവർ ചൂസ് ചെയ്യും. അങ്ങനെ വിസാഡിൻ്റെ ചാമ്പ്യൻ ആയിരുന്നു അമ്മ. ബട്ട് ആ സമയം തന്നെ മരിക്കാൻ കിടന്ന അങ്കിളിനെ രക്ഷിക്കണമെന്ന് അമ്മൻ ബെഗ് ചെയ്യുന്നു. അപ്പോൾ വിസാഡ് അവർക്ക് ഷസാം എന്ന് പറയുന്നതോടുകൂടി പവേഴ്സ് നൽകും. അമ്മന് ആളുകളെ രക്ഷിക്കണമെന്ന ചിന്ത മാത്രമേ ഉള്ളായിരുന്നുള്ളൂ. പക്ഷെ അവൻ്റെ അങ്കിളായ ആഡമിന് എല്ലാം തകർക്കണമെന്നായിരുന്നു. അങ്ങനെ ആഡം തൻ്റെ നെഫ്യൂവിനെ വകവരുത്തും. സമൺ ഹൂ കിൽസ് ഹിസ് ഓൺ ഫാമിലി ഫോർ ഹിസ് അജണ്ട. ഇങ്ങനെയാണ് ബ്ലാക്ക് ആഡമിനെ വിശേഷിപ്പിക്കപ്പെടുന്നത്. സൂപ്പർമാൻ്റെ ഷസാമിൻ്റെ ലെവൽ പവർ ബ്ലാക്ക് ആഡമിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റോക്ക് ഹയറാർക്കി ഓഫ് പവർ എന്ന DC യൂണിവേഴ്സ് അബൌട്ട് ടു ചേഞ്ച് എന്ന് പറഞ്ഞത്. ഷസാമിൻ്റെ പവേഴ്സ് ലഭിക്കുന്നത് സോളമൻ, ഹെർക്കുലീസ്, അറ്റ്ലസ്, സ്യൂസ്, അക്കിലസ്, മെർക്കുറി എന്നിവരിൽ നിന്നാണെങ്കിൽ ബ്ലാക്ക് ആഡമിൻ്റെ പവേഴ്സ് വരുന്നത് ഇങ്ങനെയാണ്: സ്റ്റാമിന ഓഫ് ഷൂ, സ്വിഫ്റ്റ്നെസ് ഓഫ് ഹോറസ്, സ്ട്രെങ്ത് ഓഫ് അമോൺ, വിസ്ഡം ഓഫ് സെഹൂഡി, പവർ ഓഫ് ഏദൻ ആൻഡ് കറേജ് ഓഫ് മെഹൻ. ബ്ലാക്ക് ആഡം ഒരിക്കലും ഷസാം എന്ന് പറഞ്ഞ് തിരിച്ച് ഹ്യൂമൻ ഫോമിലേക്ക് പോകാറില്ല എന്നാണ് ചില സ്റ്റോറി ലൈൻസിൽ പറയുന്നത്. കാരണം അങ്ങനെ പോയാൽ അയാളുടെ ഏജ് കാരണം ഇൻസ്റ്റന്റ്ലി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും എന്നാണ് എക്സ്പ്ലനേഷൻ. ബ്ലാക്ക് ആഡമിൻ്റെ ആദ്യത്തെ ലൈവ് ആക്ഷൻ അപ്പിയറൻസ് ഈ സിനിമയാണെങ്കിലും നേരത്തെ കുറച്ച് ആനിമേഷൻ അപ്പിയറൻസുകൾ ഉണ്ടായിട്ടുണ്ട്. ബാറ്റ്മാൻ ബ്രേവ് ആൻഡ് ദ ബോൾഡ്, യങ് ജസ്റ്റിസ്, ജസ്റ്റിസ് ലീഗ് ആക്ഷൻ, ഹാർലിക്വിനിലൊക്കെ ബ്ലാക്ക് ആഡം വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായി സൂപ്പർമാൻ ഷസാം ദ റിട്ടേൺ ഓഫ് ബ്ലാക്ക് ആഡം എന്ന ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണുള്ളത്. എല്ലാവരും ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അങ്ങനെ എല്ലാവരും ഒരുപാട് കാലമായി ഉറ്റുനോക്കിയിരുന്ന ബ്ലാക്ക് ആഡം സിനിമ ഫൈനലി റിലീസ് ആവുകയാണ്. അതിനു മുമ്പ് ബ്ലാക്ക് ആഡം എന്ന ക്യാരക്ടറിനെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ബ്ലാക്ക് ആഡമിനെ കുറിച്ച് മാത്രമല്ല, ബ്ലാക്ക് ആഡമിൽ വരാൻ പോകുന്ന ക്യാരക്ടേഴ്സിനെ കുറിച്ചും അതേപോലെ ബ്ലാക്ക് ആഡം മൂവി റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി വീഡിയോസ് നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ചാനൽ ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിൽ മാർവൽ DC ആനിമ റിലേറ്റഡ് വീഡിയോസ് ഞങ്ങളുടെ ചാനൽ റെഗുലറായി ചെയ്യുന്നതാണ്. സോ ഇത്തരം കണ്ടന്റുകൾ ഇഷ്ടപ്പെടുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരായിരിക്കും. ദിസ് ഈസ് ശ്രീനന്ദൻ ചെങ്ങന്നൂർ സൈനിങ് ഓഫ് ഫ്രം കോമിക് മന്ത്ര.